വെള്ളത്തിൽ വെള്ളരി കൃഷി ചെയ്ത് മികച്ച നേട്ടം കൊയ്യുകയാണ് കാസർഗോഡ് പിലിക്കോട് ചന്ദേര പടിഞ്ഞാറേക്കരയിലെ വിത്തൻ ബാലൻ. നാട്ടിലെ കടകളിലേക്കെല്ലാം വിഷരഹിത വെള്ളരി എത്തിച്ചു നൽകുന്ന വിത്തൻ ബാലൻ നാട്ടുകാർക്ക് വെള്ളരി ബാലനാണ്. ഇദ്ദേഹത്തിന്റെ പച്ചക്കറി തോട്ടവും കൃഷിയോടുള്ള ആത്മസമർപ്പണവും പച്ചക്കറി കൃഷി ഇഷ്ടപ്പെടുന്നവർക്കും പുതുതലമുറയ്ക്കും മാതൃകയാണ്. കൃഷിയിലെ പങ്കാളികളായ മുരളീധരൻ, പ്രമോദ് എന്നിവർക്കൊപ്പം ചന്ദേര പടിഞ്ഞാറക്കരയിൽ 1.5 ഏക്കർ വയലിലാണ് വിത്തൻ ബാലന്റെ പച്ചക്കറി കൃഷി. വെള്ളരി, കക്കിരി എന്നിവയാണ് പ്രധാനമെങ്കിലും കപ്പ, പയർ, ഞരമ്പൻ, ചീര, വെണ്ട എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. പിലിക്കോട് കൃഷി ഓഫീസർ ജലേശൻ, കൃഷി അസിസ്റ്റന്റ് രാധാകൃഷ്ണൻ എന്നിവർ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുമായി ഇവർക്കൊപ്പമുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളരിക്ക് നല്ല വിലയുണ്ടാകുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ വെള്ളരി വിൽപ്പന നടത്താൻ സാധിക്കുന്നു. മറ്റുള്ള കർഷകരെല്ലാം തന്നെ വെള്ളരി കൃഷിയിലേക്ക് തിരിയുമ്പോഴേക്കും ഇദ്ദേഹം തൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് അതിൻ്റെ ലാഭം നേടിയിരിക്കും. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി ഇദ്ദേഹം വെള്ളരിക്ക് പുറമെ കക്കിരി, കയ്പ, പയർ അതുപോലുള്ള പച്ചക്കറികളും ചെയ്തു വരികയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ്റെ ഭാഗത്ത് നിന്ന് ഇദ്ദേഹത്തിൻ്റെ പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും സഹായങ്ങളും പരിചയസമ്പത്തും കഠിനാധ്വാനവും കൊണ്ട് കൃഷിയിൽ മികച്ച ആദായം നേടാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നു. ഒപ്പം വെള്ളം കെട്ടി നിൽക്കുന്ന വയലും കൃഷിക്ക് വലിയ അനുഗ്രഹമാണെന്ന് ബാലൻ പറയുന്നു. വെള്ളത്തിലെ വെള്ളരി കൃഷി എന്നൊരു പ്രത്യേകത, കീടശല്യം തീരെ ഉണ്ടാവില്ല, കൂടാതെ അധ്വാനവും വളരെ കുറവായിരിക്കും. നല്ല മേനിയും നല്ല ഉൽപ്പന്നങ്ങളും ലഭിക്കും. നല്ല മാർക്കറ്റ് കിട്ടുന്ന സമയത്തായിരിക്കും ഞങ്ങൾ ഈ വിള നടത്തി വരുന്നത്. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഗുണം കർഷകരായ ഞങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റ് കൃഷി കീടനാശിനിൻ്റെ ആവശ്യം വരുന്നത് ഈ വെള്ളത്തിലെ കൃഷിക്ക് ഒരു തരത്തിലെ കീടങ്ങളും ബാധിക്കാത്തതുകൊണ്ട് കീടനാശിനിയുടെ ആവശ്യമേ വരുന്നില്ല. ഒരു മാസമായി ഇവിടെ കൃഷി ഇറക്കിയിട്ട് കക്കിരി വിളവെടുത്തു തുടങ്ങിയിട്ട് 5 ദിവസമായി. ഒരു ദിവസം ശരാശരി 100 കിലോ വിളവ് ലഭിക്കുന്നുണ്ട്. അടുത്ത ആഴ്ച മുതൽ വെള്ളരി വിളവെടുക്കാൻ പാകമാകും. സാധാരണയായി വെള്ളരിക്ക് ഒറ്റ വിളവെടുപ്പാണെങ്കിൽ വെള്ളത്തിലെ വെള്ളരി കൃഷിയിൽ നിന്ന് 3 തവണ വരെ വിള കൊയ്യാം. ഇദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് കൃഷി കൂടുതൽ ആദായമാക്കിയ നിരവധി കർഷകരും ഇവിടെയുണ്ട്.